am Dr. Manoj Johnson. I am Dr. Marian George, John Marian Wellness Hospital, Pala. പണ്ട് കാലത്തിലൊക്കെ ആളുകൾ മരിച്ചിരുന്നത് ശരിക്കും പറഞ്ഞാൽ പോഷകക്കുറവും ഭക്ഷണം ഇല്ലായ്മയും ഒക്കെയാണ് അതിൻ്റെ മെയിനായിട്ട് കാരണം പറഞ്ഞെങ്കിലും ഇപ്പോഴത്തെ കാലത്ത് നേരെ തിരിച്ചാണ്. എന്ന് വെച്ചാൽ ഓവറായിട്ടുള്ള ഭക്ഷണമാണ്, അതിൻ്റെ ഭാഗമായിട്ട് ഹൃദ്രോഗവും വെയിറ്റ് കൂടുന്നതും പലതരം ക്യാൻസർ പ്രശ്നങ്ങളും എങ്ങനെ വന്നിട്ടാണ് ഭൂരിഭാഗം മരണങ്ങളും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ എന്തോരം പൈസയാണ് ആളുകൾ ഈ പറയുന്ന വെയിറ്റ് കുറയ്ക്കാനായിട്ടും ലൈഫ് സ്റ്റൈൽ ഡിസീസിന് വേണ്ടിയിട്ടൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ജിമ്മിന് പോകുന്നത്, പലതരം പൊടികൾ കലക്കി കുടിക്കുന്നത്, അതുപോലെ പലതരം ഡയറ്റ്, ലോ കാർബ് ഡയറ്റ്, LCHF ഡയറ്റ്, ഡീറ്റോക്സ് ഡയറ്റ്, ഗ്രെയിൻ ഫ്രീ ഡയറ്റ്, അങ്ങനെ ഒത്തിരിയേറെ ഡയറ്റ് നോക്കിയിട്ടും അവസാനം ഒരു വർഷത്തേക്കൊക്കെ ഡയറ്റ് ഒരു കുറച്ച് നാൾ ഒരു ഡയറ്റ് നോക്കും, ഒരു കുറച്ച് കിലോയൊക്കെ കുറയും, പിന്നീട് ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ വീണ്ടും തുടങ്ങിയപ്പോഴത്തെ വെയിറ്റിനേക്കാളും വീണ്ടും ഒരു കിലോ കൂടുതലായിരിക്കും അവസാനം ചെക്ക് ചെയ്യും. പലരും ഇപ്പം എന്തോ പൊടി കലക്കുന്ന രീതികളുണ്ട്, അതെന്തെങ്കിലും ഒരു 10 കിലോയൊക്കെ അങ്ങ് കുറയും. അത് കഴിഞ്ഞ് അത് പൊടി മാത്രം കലക്കിക്കൊണ്ട് നമുക്ക് ആയുഷ്കാലം മുഴുവനും ജീവിക്കാൻ പറ്റത്തില്ല. അത് കഴിഞ്ഞ് അത് നിർത്തിയിട്ട് നോർമൽ ഡയറ്റിലേക്ക് വരുമ്പോൾ തന്നെ ദേ പിന്നെയും പഴയ അവസ്ഥയിലും കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ചില ആളുകളൊക്കെ ഭയങ്കരമായിട്ടും ഭക്ഷണം കഴിപ്പാ അന്ന്, പക്ഷെ അവരൊക്കെ ഭയങ്കര മെലിഞ്ഞിരിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞ ലൈവ് എക്സാമ്പിളാണ് ഞങ്ങൾ രണ്ടുപേരും, എന്നെക്കാളും വരട്ടിയാണ് ഡോക്ടർ കഴിക്കുന്നത്, പക്ഷേ പലരും ചോദിക്കുന്നത് വീട്ടിലുണ്ടാക്കുന്ന മുഴുവൻ ഞാൻ തന്നെയാണോ കഴിക്കുന്നതെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. അല്ല, അത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, ചിലരെ കണ്ടിട്ടില്ലേ അവരുടെ കാണുമ്പോൾ അവരുടെ ഇതൊക്കെ എങ്ങോട്ട് പോകുന്നു, ഒരു ഐഡിയ കിട്ടുന്നില്ല, അത് ഈ കഴിക്കുന്നതൊക്കെ ഇവർ തന്നെയാണോ കഴിക്കുന്നത്. ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ ഞുള്ളി കഴിച്ചുകൊണ്ടിരിക്കും, പക്ഷെ അവരെങ്ങനെ നല്ല വണ്ണം. അതെ, ചിലർക്ക് വെള്ളം കുടിച്ചാലും മതി വണ്ണം വെക്കുമെന്ന് പറയുന്നത് പോലെ ചിലർ നല്ല ഒരു വീട്ടിൽ തന്നെ ചേച്ചിയും അനിയത്തിയും ഉണ്ടെങ്കിൽ ചേച്ചി നല്ല ഗുണ്ടുമണിയായിട്ട് നിൽക്കും, അനിയത്തിയാണെങ്കിൽ തീരെ മെലിഞ്ഞ് സ്ലിമായിട്ടിരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇതിനൊക്കെ ഒരു കാരണം എന്ന് പറയുന്നത് നമ്മുടെ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നതാണ്. അപ്പോൾ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചില, അതായത് മനസ്സിലാകാൻ വേണ്ടി ഒരു കാര്യം പറയാം. നമ്മളിപ്പോൾ ഒരു ഗ്യാസ് സ്റ്റവിനകത്ത് ഈ ഹൈ ഫ്ലെയിം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, ലോ ഫ്ലെയിമും ഉണ്ട്. അപ്പോൾ ഈ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കുക്ക് ചെയ്യുമ്പോഴത്തേനും പെട്ടെന്നാണ് അത് വേഗം അത് നമുക്ക് കഴിക്കാൻ പറ്റുകയും ചെയ്യുന്നത്. പക്ഷേ ഈ ലോ ഫ്ലെയിമിൽ നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരി നേരമാണ് ഈ സമയം എടുക്കുന്നത്. ഇതേപോലെയാണ് നമ്മളിപ്പോൾ ഒരേ ജീനിൽ ഉണ്ടായ ആൾക്കാരാണോ അച്ഛനമ്മയ്ക്ക് ഉണ്ടായതാന്ന് പറഞ്ഞാലും ചിലരിങ്ങനെ ചിലർ വണ്ണം വെക്കുകയും വണ്ണം കുറയുകയും ചെയ്യുന്ന പറഞ്ഞാൽ ഇവരുടെ ഉള്ളിൽ ഒരു ഫയറുണ്ട്, ഒരു അഗ്നിയുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഈ ഡൈജസ്റ്റീവ് ഫയർ എന്ന് പറയുന്ന ഒരു കാര്യവും അതേപോലെ തന്നെ ഈ മെറ്റബോളിസം നമ്മുടെ ശരീരമൊക്കെ പിടിക്കുമ്പോഴത്തേനും എല്ലാവരുടെ ശരീരത്തിനൊരു ചെറിയൊരു ചൂടുണ്ട്. ഈ ചൂട് വരുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ഫയറാണ്, ഒരു അഗ്നിയാണ്. അപ്പോൾ ഇത് നല്ല ഹൈ ഫ്ലെയിമിൽ നിൽക്കുമ്പോൾ അവർ എന്ത് ഉള്ളിലേക്ക് ഇട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് കത്തിപ്പോവും. അപ്പം എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേക്ക് വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത്ര കൂടുതൽ കഴിച്ചെങ്കിൽ മാത്രമേ കുറച്ച് നേരം ഒന്ന് പിടിച്ച് നിൽക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ചില ശരീരപ്രകൃതത്തിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഈ പറയുന്ന ഈ ഫയർ, അത് ഈ അഗ്നി വളരെ ഒരു ലോ ഫ്ലെയിമിലായിരിക്കും ആ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾ ഇപ്പം എൻ്റെ ഒരു ശരീരത്തിൽ നല്ല സ്പീഡായിട്ടാണ് ആ ഒരു ഹൈ ഫ്ലെയിമിലാണ് എൻ്റെ ഇത് ഒരു ഫയറുള്ളതെങ്കിൽ ഞാൻ ചിലപ്പോൾ കൂടുതൽ കഴിക്കേണ്ടി വരും. കൂടുതൽ കഴിച്ചാൽ വരെ എനിക്ക് ഉച്ചവരെ പിടിച്ചു നിൽക്കാൻ പറ്റും, പക്ഷെ ഞാൻ കുറച്ച് കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്രയും നേരം പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പം ഫ്ലെയിം കുറവുള്ള ആളുകൾക്ക് എന്താണ്, അപ്പം ഞാൻ കഴിക്കുന്ന പോലെ അവർ കഴിച്ചു കഴിഞ്ഞാൽ പക്ഷേ അവരുടെ ഉച്ച ആയാലും വൈകുന്നേരം ആയാലും ഈ എനർജി യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്, പിന്നെ നമ്മൾ എന്ത് കഴിക്കുന്നതും ഒരളവിൽ കൂടുതൽ കഴിക്കുന്നത് എല്ലാം ഫാറ്റായിട്ട് കൺവേർട്ട് ചെയ്ത് സ്റ്റോർ ആയിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ BMR എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കാലറി തിയറി എന്നൊക്കെ പറയുന്നത് അതൊക്കെ ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. കാരണം ഇപ്പം ആരും ഇത്ര കാലറി കഴിക്കണം ഇത്ര കുറയ്ക്കണം എന്നുള്ള രീതിയിലല്ല, നമ്മുടെ ശരീരപ്രകൃതം അനുസരിച്ചാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ഇത് ചെയ്യുന്നത്. ഒരു കാര്യം പറഞ്ഞ പോലെ ഇപ്പം ഞാൻ എൻ്റെ ഉള്ളിലുള്ള അഗ്നി എന്ന് പറയുന്നത് കുറവും ഡോക്ടറിന്റെ ഉള്ളിലുള്ള അഗ്നി എന്ന് പറയുന്നത് കൂടുതലുമാണ്. അതിനാണ് ഈ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഡോക്ടർ 4 ചപ്പാത്തി കഴിച്ചാൽ ഡോക്ടറിന്റെ പെട്ടെന്ന് കത്തിപ്പോവും, പക്ഷേ ഞാൻ അതുകൊണ്ടാണ് എനിക്ക് വണ്ണം അധികം വെക്കാതെ ആ സ്ഥാനത്ത് ഞാൻ ഈവൻ 4 കഴിക്കേണ്ട 2 എണ്ണം കഴിച്ചാലും എന്റെ അഗ്നി കുറവായതുകൊണ്ട് അത് കത്തിപ്പോകാനായിട്ട് താമസം വരുന്നതുകൊണ്ട് ഒരു 5 മണിക്കൂറോളം ഒക്കെ എടുത്തേ ഇത് ചെയ്യത്തുള്ളൂ. പക്ഷേ ആ സമയം കൊണ്ട് ഇതെല്ലാം ഫാറ്റായിട്ട് സ്റ്റോർ ചെയ്ത് അങ്ങനെ വെക്കും. അങ്ങനെയാണ് നമ്മുടെ ശരീരത്തിൽ ഫാറ്റ് ഡെപ്പോസിറ്റ് ആകുകയും വണ്ണം കൂടുകയൊക്കെ ചെയ്യും. അപ്പൊ ഇതൊരു കാരണം. അപ്പം ഒബേസിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകമാണ് ഈ പറഞ്ഞ ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുപോലെ തന്നെ മറ്റൊരു ഘടകമാണ് ഇൻസുലിൻ എന്ന് പറയുന്നത്. ഇൻസുലിൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അതിന്റെ മെയിൻ ആയിട്ട് ഒരു 2 ജോലിയാണ്. അതായത് നമ്മളിപ്പോൾ ഒരു വീട്ടിലെ ഒരു കാര്യം എടുക്കുമ്പോൾ നമുക്ക് വീട്ടിലേക്ക് വിറക് വേണം. അപ്പം വിറക് അടുക്കളയിൽ വന്നെങ്കിൽ അവിടെ കത്തിച്ചെങ്കിൽ മാത്രമേ അവിടെ ഫുഡ് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളൂ, അത് ഭക്ഷണം കഴിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ വിറക് എന്ന് പറയുന്നത് 2 സ്ഥലത്തേക്ക് നമുക്ക് പോകാൻ പറ്റും. ഒന്ന് അടുക്കളയിലേക്ക് പോകാം,
രണ്ടാമത്തേത് മച്ചിലേക്ക് പോകുക. അതായത് ഇത് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഈ അടുക്കള നമ്മൾ അടച്ച് വെച്ച് വെച്ച് വിറക് വന്നു കഴിഞ്ഞാൽ ഇത് നേരെ എടുത്തേച്ച് മച്ചിലേക്കാണ് കയറ്റി വെക്കുന്നത്, അത് സ്റ്റോർ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും. ഈ അടുക്കള എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മൈറ്റോകോൺഡ്രിയാണ്, നമ്മുടെ കോശങ്ങളിലുള്ള മൈറ്റോകോൺഡ്രിയാണ്. അപ്പോൾ അതിലേക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡ് കഴിച്ചിട്ട് അതിൻ്റെ ഗ്ലൂക്കോസ് എനർജിയും കാര്യങ്ങളെല്ലാം വന്ന് അത് കത്തി ഉപയോഗപ്പെടേണ്ടത്. പക്ഷേ ഈ മച്ചെന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ അഡിപ്പോസൈറ്റ്സ് ആണ്, അതായത് അഡിപ്പോസ് ടിഷ്യൂസ്, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ താഴെയൊക്കെ അടിഞ്ഞുകൂടിയ ഒരു, അതായത് ഒരു സ്റ്റോറേജ് ഏരിയയാണ്. അപ്പോൾ ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഫാറ്റ് എല്ലാം വന്ന് സ്റ്റോറായി വയ്ക്കുന്നത്. അപ്പോൾ നമ്മൾ ഇൻസുലിനാണ് ഈ രണ്ട് കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇൻസുലിൻ്റെ എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ നേരെ മൈറ്റോകോൺഡ്രിയയിൽ പോയി കത്തിച്ച് കളയേണ്ട ആ ഒരു എനർജി അതവിടെ ചെയ്യാതെ നേരെ അത് അഡിപ്പോസ് ടിഷ്യൂയിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു രീതിയിലേക്ക് വരും. അതുകൊണ്ടാണ് ഈ കാലറി എന്ന് പറയുന്നത് എല്ലാവരും. ഒരു വീട്ടിലെ മൂന്ന് പേര്, അതായത് സിസ്റ്റേഴ്സ് ഉണ്ട്, മൂന്ന് സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ അവർ ഒരുപോലെ കലോറി എടുത്താലും പലരും പല രീതിയിലിരിക്കുന്നത്, ചിലർ മെലിഞ്ഞിട്ടായിരിക്കും, ചിലർ അമിതവണ്ണമായിട്ടിരിക്കും, ചിലർ മീഡിയം റേഞ്ചിലായിരിക്കും. എന്തായാലും ഒരു വീട്ടിൽ എല്ലാവരും ഒരേ രീതിയിലുള്ള ഫുഡാണ് കഴിക്കുന്നത്. പക്ഷേ പലരും ഒരേ രീതി കഴിച്ചു എന്ന് പറഞ്ഞാലും പലരുടെ ബോഡി ഷേപ്പ് ഒബേസിറ്റിയുടെ പ്രധാന ഘടകങ്ങളാണ് ബേസൽ മെറ്റബോളിക് റേറ്റും ഇൻസുലിൻ എന്ന് പറഞ്ഞ ഹോർമോണും. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ എത്ര ശ്രമിച്ചിട്ടും വെയിറ്റ് കുറയാത്തതിനൊരു കാരണം ഒന്ന് ഇൻസുലിൻ എന്ന ഹോർമോണും മറ്റത് BMR ബേസൽ മെറ്റബോളിക് റേറ്റും ആണ്. അപ്പം ഇറ്റ്സ് നോട്ട് എ കലോറി ഇഷ്യൂ, ഇറ്റ്സ് എ ഹോർമോൺ ഇഷ്യൂ, പ്രത്യേകിച്ച് ഇൻസുലിൻ എന്ന ഹോർമോൺ. ഹോർമോൺ ഇപ്പോൾ ശരിക്കും പറഞ്ഞത് വെയിറ്റ് കൂടുന്നതിനെ കുറിച്ചാണ് നമ്മൾ മെയിനായിട്ട് സംസാരിച്ചത്. വെയിറ്റ് കുറയാനും ഇത് തന്നെയാണ് കാരണം. അതായത് ചില ആളുകൾ എന്ത് കഴിച്ചാലും വെയിറ്റ് വെക്കാത്തതിൻ്റെ കാരണവും ഇത് തന്നെയാണ്, ഹോർമോണൽ വേരിയേഷൻ തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എങ്ങനെയാണ് ഇത് എങ്ങനെയാണ് ഇതിനൊരു സൊല്യൂഷൻ എന്ന് പറയുന്നത്? കാരണം നമ്മളിപ്പോൾ ഒരു എത്ര പട്ടിണി കിടന്നു പറഞ്ഞാലും വെയിറ്റ് കുറയണം ഒരു നിർബന്ധവുമില്ല. അത് എന്തുകൊണ്ടെന്നുള്ളത് നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ BMRനെ കൂട്ടുന്നത്, ബേസൽ മെറ്റബോളിക് റേറ്റിനെ കൂട്ടുന്നത്, ഇൻസുലിൻ ലെവലിനെ കുറയ്ക്കുന്നത്? കാരണം ഇൻസുലിൻ ലെവൽ കുറഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ എല്ലാം ഫാറ്റായിട്ട് കൺവേർട്ടായി സ്റ്റോർ ചെയ്ത് വെയിറ്റ് കൂടിക്കൊണ്ടിരിക്കുകയുള്ളൂ. അപ്പോൾ എന്താണ് നമുക്കത് ചെയ്യേണ്ടത്, അത് ഏത് രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് നമുക്ക് ഇപ്പം എക്സസൈസും കാര്യങ്ങളും എന്ത് പറഞ്ഞാലും ഇതെല്ലാം സൈഡിൽ കൂടെ പോകേണ്ട ഒരു കാര്യമാണ്. മെയിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ഡയറ്ററി വേരിയേഷൻസ് ആണ്, അത് കുറച്ച് റിസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള നമ്മളൊരു രക്തത്തിൽ ഇൻസുലിൻ കൂട്ടുന്ന കാര്യങ്ങൾ പോലുള്ള ആഹാര രീതികളെ നിയന്ത്രിക്കുക. ശരിക്കും പറഞ്ഞാൽ ഗ്ലൂക്കോസ് കണ്ടന്റ് കൂടുതലായിട്ട് ബോഡിയിലേക്ക് സപ്ലൈ ആകുമ്പോഴാണ് നമ്മൾ ഇൻസുലിൻ ലെവൽ ബോഡിയിൽ കൂടുന്നത്. അപ്പം ഗ്ലൂക്കോസ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഇപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ അരിയാഹാരം ഭൂരിഭാഗം ഗ്ലൂക്കോസ് കണ്ടന്റ് ആയിരിക്കുമല്ലോ ഈ കീറ്റോ ഡയറ്റ് ഇത്ര പ്രചാരത്തിൽ വന്നേക്കുന്നത്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന ഫാറ്റാണ് ഏറ്റവും കൂടുതൽ 85% ഫാറ്റ് ആണ്, പിന്നെ കുറച്ച് പ്രോട്ടീൻസ് ആണ് മെയിനായിട്ടും. അപ്പോൾ അതിനകത്ത് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ ഒന്നും വരുന്നില്ല. അതുകൊണ്ട് ഇതെന്ന് പറയുന്നത് ലോങ് ടേമിലേക്ക് നമ്മളൊരു ഓക്കെ സഡൻ ഒരു ക്രാഷ് കോഴ്സ് എന്ന രീതിയിൽ സഡൻ റിസൾട്ട് കിട്ടാൻ മാത്രമേ നല്ലത് എന്നുള്ളതല്ലാതെ ഇത് കൂടുതൽ നാൾ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്നത് ആവശ്യമാണല്ലോ. വെജിറ്റബിൾസ് പച്ചക്കറികളും, അതായത് വൈറ്റമിൻസും മിനറൽസും ഫൈബേഴ്സ് എല്ലാം നമുക്ക് ആവശ്യമാണ്, അതൊന്നും അതിനകത്ത് നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഏറ്റവും കുറവ് ഗ്ലൂക്കോസ് ലെവലുള്ള ഭക്ഷണങ്ങൾ ഏതാണ്, അതായത് ആദ്യം നമ്മൾ ഏറ്റവും കൂടുതലുള്ളത് പറയാം. നമ്മളിപ്പോൾ ഈ പറയുന്ന ഗ്രെയിൻസ് ധാന്യങ്ങളെല്ലാം ഹൈ ആയിട്ടുള്ള ഗ്ലൂക്കോസ് ലെവൽ ഉള്ളതാണ്. അതേപോലെ തന്നെ നമ്മുടെ കിഴങ്ങ് വർഗ്ഗങ്ങൾ ഹൈ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന ഓട്സ് ആയാലും മില്ലറ്റ്സ് ആയാലും അരിയും ഗോതമ്പും കിഴങ്ങ് വർഗ്ഗങ്ങളും മധുര സാധനങ്ങളും A to Z സാധനങ്ങൾ ഹൈ ആയിട്ടുള്ള ഗ്ലൂക്കോസ് കണ്ടന്റ്. അതേപോലെ തന്നെ നമ്മുടെ പഴവർഗ്ഗങ്ങളും നമ്മൾ നോക്കുമ്പോൾ എല്ലാവരും പഴം നല്ലതാണെന്ന് പറയുമെന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഇൻസുലിൻ ലെവലിലെ വേരിയേഷൻസും കാര്യങ്ങളുള്ള ആളുകൾ ബോഡി വെയിറ്റ് ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പഴവർഗ്ഗങ്ങൾ വരെ മാറ്റി വെക്കേണ്ട ഒരു രീതിയിലാണ് ഉള്ളത്. അപ്പം ഇതാണ് മെയിനായിട്ട് നമ്മൾ ഹൈ ഗ്ലൂക്കോസ് കണ്ടന്റ് ഉള്ള ഭക്ഷണങ്ങൾ, ഇതാണ് ഇൻസുലിൻ ലെവലിനെ വല്ലാതെ കൂട്ടുന്നത്. ഇനി ഇൻസുലിൻ ലെവലിനെ ഏറ്റവും കുറയ്ക്കാനായിട്ട് ഏറ്റവും നല്ല ഭക്ഷണങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രോട്ടീൻസും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും ഫൈബേഴ്സും ഒക്കെയാണ്. അത് എന്തൊക്കെയെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇറച്ചി ഏതൊക്കെയാണ്, ചിക്കൻ ആയിരിക്കാം, മീറ്റ് ആയിരിക്കാം, അതുപോലെ ഫിഷ് ഐറ്റംസ് മുട്ട ഈ പറയുന്ന കാര്യങ്ങളല്ല. പിന്നെ ഫാറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മുടെ തൈര്, മോര്, വെണ്ണ, നെയ്യ്, അവക്കാഡോ, അതേപോലെ തന്നെ നമ്മുടെ നട്സിലൊക്കെ നല്ല ഹെൽത്തി ഫാറ്റാണ്. അതേപോലെ തന്നെ വെളിച്ചെണ്ണ, നല്ല ഓലിവ് ഓയിൽ, ഇതൊക്കെ നല്ല രീതിയിലുള്ള ഹെൽത്തി ഫാറ്റുകളാണ്. അതായത് നമ്മൾ വികൃതമായിട്ട് വറുത്ത് കോരിയെടുത്ത് അങ്ങനെ ആയിട്ട് നശിപ്പിക്കുന്ന രീതിയിൽ ആണെങ്കിൽ മാത്രമേ പ്രശ്നമുള്ളൂ, അല്ലെങ്കിൽ ഇതെല്ലാം നല്ല ഹെൽത്തി ഫാറ്റുകളാണ്. പക്ഷേ എന്തെന്ന് പറഞ്ഞാലും നമ്മൾ ഈ പ്രോട്ടീൻസും ഫാറ്റും ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ വെജിറ്റബിൾസ് മസ്റ്റായിട്ട് എടുക്കണം. അത് ഈ കഴിക്കുന്ന മീറ്റ് ആണെങ്കിലും എന്തിനാണ് അതിൻ്റെ ഒരു ഇരട്ടി വെജിറ്റബിൾസ് ആണ്, ഫ്രൂട്ട്സ് അല്ല
നമ്മളിങ്ങനത്ത് മെൻഷൻ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പം നമ്മുടെ ജോൺ മെറിൻസിലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡീടോക്സ് ഡയറ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അല്ലാതെ കീറ്റോ ഡയറ്റോ അല്ലെന്നുണ്ടെങ്കിൽ പാലിയോ ഡയറ്റോ ലോ കാർബ് ഡയറ്റോ അങ്ങനെയൊന്നും അല്ല അത് മെൻഷൻ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു ഒരു ശരീരത്തിലെ ഒന്ന് ബോഡി ഒന്ന് ഓർഡർ ആക്കി എടുക്കാനായിട്ട് നമ്മളിപ്പോൾ ഒരു വണ്ടി സർവീസ് ചെയ്യുന്നതല്ല ഒന്ന് ബോഡി ഒന്ന് സർവീസ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒന്ന് ഓർഡർ ആക്കാനായിട്ട് എന്താണ് ആവശ്യം എന്ന് നോക്കിയിട്ട് ആ ശരീരത്തിൻ്റെ രീതി അനുസരിച്ച് അവരുടെ ഹോർമോണൽ വേരിയേഷൻ രീതികളാണോ ബി എം ആറിലെ വേരിയേഷൻ ആണോ എന്നുള്ളതെല്ലാം നോക്കിയിട്ട് അവർ കഴിക്കുന്ന ഭക്ഷണമായിട്ട് ചിലപ്പോൾ അവരുടെ ശരീരം യാതൊരു ബന്ധവും കാണത്തില്ല. അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് നമ്മളൊന്ന് ഓർഡർ ആക്കാനായിട്ട് മെയിനായിട്ടും അഡ്വൈസ് ചെയ്യുന്ന ഒരു ഡയറ്റാണ് നമ്മളിപ്പം ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് വരുന്ന വേറൊരു കാര്യം എന്ന് വെച്ചാൽ ആൾക്കാർ പലരും കുറച്ച് ദിവസം ഈ ഒരു ഡയറ്റ് നോക്കും, പിന്നെ ഒരു 2 കിലോ കഷ്ടപ്പെട്ട് കുറച്ച് കഴിഞ്ഞ് പിന്നെ ഓ ഈ ഡയറ്റല്ല ചെറിയ കുറച്ച് മില്ലറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യാം അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും അവരുടെ ബി എം ആറോ അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസോ കുറഞ്ഞ് ലെവലിലായിട്ടില്ല. അതുപോലെ തന്നെ അരിയും ഗോതമ്പും മാത്രമാണ് പ്രശ്നം, റാഗി കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ റാഗി കഴിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് മൊത്തം കട്ട് ചെയ്യാതെ ഈ പറയുന്ന ഹോർമോണൽ വേരിയേഷൻസ് ഒന്നും ഓർഡർ ആവില്ല. പിന്നെ ഒരു തവണ ഓർഡർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലൈഫ് ലോങ് ആയിട്ട് അതിന് മെയിൻ, അതുകൊണ്ടാണ് ഒത്തിരി കാലത്തേക്ക് നമുക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ബോഡി ഒന്ന് ഓർഡർ ആക്കി എടുക്കാനാണ് നോക്കേണ്ടത്. അല്ലാതെ എന്തെങ്കിലും ഒരു മരുന്ന് കഴിക്കുന്നതുകൊണ്ടോ പൊടി കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ ജിമ്മിൽ പോയതുകൊണ്ടോ കുറച്ച് എക്സസൈസ് കൂടുതൽ ചെയ്തുകൊണ്ടോ, എക്സസൈസ് എപ്പോഴും നല്ലതാണ്, പക്ഷേ ഇവിടെ ഒരു ചേഞ്ചസും ഇൻറ്റേർണലി വരുത്താതെ പുറത്തുനിന്ന് എന്ത് ചെയ്തിട്ടെന്ന് പറഞ്ഞാലും യാതൊരു ഉപയോഗവുമില്ല. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടി എന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഈ ഒബേസിറ്റി എന്ന് പറയുന്ന ഒരു പ്രശ്നം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഭയങ്കര കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ചെറിയ കുട്ടികളിൽ വരെ ഭയങ്കരമായിട്ടും വെയിറ്റ് കൂടുന്നു, ചെറിയ പ്രായത്തിൽ ഫാറ്റ് ലിവർ, ചെറിയ പ്രായത്തിൽ ഫാറ്റ് ലിവർ ഉണ്ടാകുന്നു, ചെറിയ പ്രായത്തിൽ അതെ തൈറോയിഡ് ഇഷ്യൂസ്, അറ്റാക്കുകൾ വരുന്നു. 22 വയസ്സുള്ള ആളുകൾക്ക് എന്ന് പറയുന്നത് ഇരുന്നിടത്ത് തന്നെ അറ്റാക്ക് വന്ന് മരിക്കുന്നു. ഇങ്ങനെ പല പ്രശ്നങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് റൂട്ട് കോസ് കിടക്കുന്ന ഇവിടെയാണ്. അതുകൊണ്ട് നമ്മുടെ ആക്ച്വലായിട്ട് നമ്മുടെ ശരീരം ഏത് രീതി പ്രവർത്തിക്കുന്നു, അതിന് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, നാച്ചുറലായിട്ട് എങ്ങനെ ചെയ്യേണ്ടത്, ചുമ്മാ കുറേ കാശും മുടക്കി അതും ഇതും ചെയ്ത് ബഹളം വെച്ചിട്ട് യാതൊരു കാര്യമില്ല, നാച്ചുറലായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യേണ്ടത്, ആ മെത്തഡുകളാണ് നമ്മളിപ്പോൾ ഇന്ന് പറഞ്ഞത്. അത് ആദ്യം നമുക്ക് റൂട്ട് കോസ് മനസ്സിലാക്കി അതിനനുസരിച്ച് മുന്നോട്ട് പോകുകയാണെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് എല്ലാ ഭക്ഷണം കഴിച്ച് നമുക്കൊരു ഹാപ്പി ആയിട്ട് ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അടുത്ത തവണ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.